ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനി ഫെൽ സെവൻ ആൻഡ് ദിസ് ഇസ് അനുപമ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് 2022 പുറത്തിറങ്ങിയ വളരെ വ്യത്യസ്തമായ, അധികം ആരും കാണാതെ പോയൊരു മൂവിയാണ്. ഈ മൂവിയുടെ പേര് മാൾസൽ ദ ഷെൽ വിത്ത് ഷൂസ് ഓൺ. ഡേവിഡ് ഫ്ലെഷർ ക്യാമ്പാണ് ഡയറക്ടർ. ഈ മൂവി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് A24 ആണ്. അതുകൊണ്ട് ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും പ്രതീക്ഷിക്കാം. അതായത് നമ്മുടെ ഹെറിഡിറ്ററി, മിഡ്സോമർ, എവറിത്തിങ് എവരിവെയർ ഓൾ ഇറ്റ് വൺസ്, എക്സ് മെക്കീന, ഈ മൂവീസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് A24 ആണ്. ഇത് മാത്രമല്ല, വേറെയും ഒരുപാടുണ്ട്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ മൂവിയിൽ യൂസ് ചെയ്തേക്കുന്നത് സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് ആനിമേഷനാണ്, അതും ലൈവ് ആക്ഷൻ. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് ആണ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും ബ്ലെൻഡ് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ചെയ്യാൻ ശരിക്കും ഭയങ്കര പാടാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിലെ നായകൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു ഉണ്ടക്കണ്ണനായിട്ടുള്ള ഒരു ഷെല്ലാണ്, സംസാരിക്കാൻ കഴിവുള്ള ഒരു ഷെല്ല്. നമ്മൾ നോക്കുമ്പോൾ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ അങ്ങനെ തോന്നും. പക്ഷെ ഇത് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു ദിവസം 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും സമയം എടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പോൾ മാൾസലാണ് നമ്മുടെ ഹീറോ. മാൾസൽ എന്ന് പറഞ്ഞാൽ ഈ ഷെല്ല് തൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ മാൾസലിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മൂവിയിൽ പറഞ്ഞു പോണത്. വളരെ പതുക്കെയാണ് സ്റ്റോറി പോണത്. അപ്പോൾ നമ്മൾ മാൾസലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വന്ന ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സിനിമ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ശരിക്കും ഈ മാൾസലിൻ്റെ ഷെൽ വിത്ത് ഷൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. 2010 ഇറങ്ങിയ ഷോർട്ട് ഫിലിം ആയിരുന്നു. അന്നിത് ഹിറ്റായി, ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയാണ് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു മൂവിയായിട്ട് ഇറക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ വ്യത്യസ്തമായിട്ടുള്ള മൂവീസ് തിരഞ്ഞു പിടിച്ച് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള മൂവീസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കണം. ജെന്നി സ്ലേറ്റ് ആണ് നമ്മുടെ മാൾസലിന് സൗണ്ട് കൊടുത്തേക്കുന്നത്. കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക.